കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് യാത്ര റദ്ദാക്കേണ്ടി വന്നവർക്ക് ടിക്കറ്റ് തുക തിരികെ നൽകണമെന്ന് വിമാന കമ്പനികൾക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ലോക്ക്ഡൌൺ കാലയളവിൽ ബുക്ക് ചെയ്ത ആഭ്യന്തര രാജ്യാന്തര ടിക്കറ്റുകൾക്ക് ഉത്തരവ് ബാധകമാണ്. ലോക്ക്ഡൌൺ സമയത്ത് ബുക്ക് ചെയ്ത ടിക്കറ്റുകളാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് തുക മടക്കി നൽകണമെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ലോക്ക്ഡൌൺ കാലത്ത് യാത്ര ചെയ്യാൻ കഴിയാത്തവരുടെ ടിക്കറ്റ് തുക തിരികെ നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത്. മാർച്ച് 25 മുതൽ മെയ് 24 വരെ ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ തുകയാണ് തിരിച്ചു നൽകേണ്ടത്. 15 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് തുക തിരികെ നൽകുകയോ മാർച്ച് 31 വരെ ഉപയോഗിക്കാൻ കഴിയുന്ന ക്രെഡിറ്റ് സംവിധാനം ഒരുക്കുകയോ വേണം. ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതും എയർലൈൻ സർവീസ് നടത്തുന്ന ഏത് മേഖലയിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കണം. മാർച്ച് 31 വരെ ക്രെഡിറ്റ് ഉപയോഗിക്കാത്ത യാത്രക്കാർക്ക് തുക തിരികെ നൽകുകയും വേണം. അതേസമയം ലോക്ക്ഡൌൺ കാലത്ത് ബുക്ക് ചെയ്ത ടിക്കറ്റുകളാണെങ്കിൽ തുക 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരികെ നൽകണം. ലോക്ക്ഡൌണിനെ തുടർന്ന് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനയാത്രകളെല്ലാം റദ്ദാക്കപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർക്ക് ഫുൾ റീഫണ്ട് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീംകോടതി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോടും വിമാന കമ്പനികളോടും മറുപടി ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാർ മുഴുവൻ റീഫണ്ടും വിമാന യാത്രക്കാർക്ക് നൽകണം എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ലോക്ക്ഡൌൺ കാലത്ത് ക്യാൻസൽ ചെയ്യപ്പെട്ട മുഴുവൻ ടിക്കറ്റുകൾക്കും ഫുൾ റീഫണ്ട് നൽകണമെന്നാണ് സുപ്രീംകോടതി ഇന്ന് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പറയുന്നത്. ഇന്നത്തെ വിധിന്യായത്തിൽ 3 ക്ലാസിഫിക്കേഷനായിട്ടാണ് ടിക്കറ്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. ലോക്ക്ഡൌണിന് മുമ്പ് ബുക്ക് ചെയ്ത ടിക്കറ്റുകളെ സംബന്ധിച്ചും ലോക്ക്ഡൌൺ സമയത്ത് ബുക്ക് ചെയ്ത ടിക്കറ്റുകളെക്കുറിച്ചും ലോക്ക്ഡൌണിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്യാൻസലായ യാത്രകളെക്കുറിച്ചും ഇന്നത്തെ വിധിന്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് ബുക്ക് ചെയ്ത മുഴുവൻ ടിക്കറ്റുകൾക്കും ഇമ്മീഡിയറ്റ്ലി റീഫണ്ട് കൊടുക്കണമെന്നാണ് ഇന്നത്തെ വിധിന്യായത്തിൽ പറയുന്നത്. മാർച്ച് 25-നും ഏപ്രിൽ 14-നും ഇടയിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ പണമാണ് അടിയന്തരമായി മടക്കി നൽകേണ്ടത്. ലോക്ക്ഡൌൺ കാലത്ത് ബുക്കിംഗ് സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി. ട്രാവൽ ഏജന്റുമാർ മുഖേന ബുക്ക് ചെയ്ത ടിക്കറ്റുകളാണെങ്കിൽ ഏജന്റുമാരിലൂടെ തന്നെ തുക തിരികെ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ലോക്ക്ഡൌൺ കാലത്ത് ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ, എയർ പാസഞ്ചേഴ്സ് അസോസിയേഷൻ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, NTV.